വ്യാജരേഖ ചമച്ചത് സമ്മതിക്കാതെ ജോ മോൻസൻ മാവുങ്കൽ സാധനങ്ങൾ തന്ന ആളുകൾ തന്നെയാണ് തനിക്ക് രേഖയും തന്നതെന്ന മൊഴി തൻ്റെ കയ്യിൽ പണമില്ലെന്നും മോൻസൻ മാവുങ്കൽ ആവർത്തിക്കുന്നു മോൻസൻ്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നു ലാപ്ടോപ്പും കമ്പ്യൂട്ടറും വിശദ പരിശോധനകൾക്കായി ലാബിലേക്ക് അയയ്ക്കും മോൻസൻ്റെ വീട്ടിൽ പുരാവസ്തു വകുപ്പിൻ്റെ പരിശോധന പൂർത്തിയായി വിശദാംശങ്ങളുമായി കൊച്ചിയിരുന്നത് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് എന്തൊക്കെയാണ് ഏറ്റവും ക്രൈംബ്രാഞ്ചിന് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് നമുക്ക് അറിയാം എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഗുഡ് മോർണിംഗ് എസ്കയൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മോൻസൺ പല കാര്യങ്ങളും ഇപ്പോഴും സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മോൻസൺ പറയുന്നത് ഈ വ്യാജരേഖകൾ ഈ പുരാവസ്തുക്കളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയത് അത് താനല്ല ഈ പറയുന്നത് പോലെ തന്ന ആളുകൾ തന്നെ അത് വാട്സപ്പിലും മറ്റും തനിക്ക് അയച്ചു തരികയാണ് ചെയ്തത് അതായത് പുരാവസ്തുക്കളാണ് എന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചതാണ് പലരുമെന്ന ഒരു മൊഴിയാണ് മോൻസൺ മാവുങ്കൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ക്രൈംബ്രാഞ്ച് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഈ തന്ന ആളുകളുടെ പരമാവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്താൻ ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ സ്വാഭാവികമായി അവർ അവർ ഇത് വീട്ടിൽ വെച്ചിരുന്ന ഉപകരണങ്ങളാണ് പലതും അതുപോലെ തന്നെ സന്തോഷ് നൽകിയത് സിനിമാ സെറ്റിൽ നിന്നുള്ള ഉപകരണങ്ങളാണ് അതൊന്നും തന്നെ പുരാവസ്തുവാണ് എന്ന് പറഞ്ഞ് നൽകിയതല്ല എന്ന് അവരും ആ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാലും മോൻസന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ആരും മോൻസന് വ്യാജരേഖ ൾ അയച്ചു കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ മോൻസൺ തന്നെ ഇത് കൃത്യമായി രൂപകൽപ്പന ചെയ്തെടുത്തതാണ് എന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഏറ്റവും രസകരമായ വസ്തുത തൻ്റെ കയ്യിൽ ഇനി പണമൊന്നുമില്ല തൻ്റെ അക്കൗണ്ടുകൾ വേണമെങ്കിൽ പരിശോധിച്ചുകൊള്ളൂ ഒരു അക്കൗണ്ടിൽ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള മൊഴിയാണ് മോൻസൺ മാവുങ്കൽ കൊടുത്തിരിക്കുന്നത് അതിന് ഉപോത്പലകമായി ക്രൈംബ്രാഞ്ച് പറയുന്നത് രസകരമായ ഒരു മൊഴി കഴിഞ്ഞ ദിവസം വന്നൊരു സുഹൃത്തിനോട് പോലും അദ്ദേഹത്തിൻ്റെ എ ടി എം കാർഡ് വാങ്ങിച്ചുകൊണ്ട് രൂപ കടം െന്നാണ് പറയുന്നത് സ്വാഭാവികമായി അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രിയും അന്വേഷണം അവസാനിച്ചിട്ടില്ല പുരാവസ്തു വകുപ്പിന്റെ അന്വേഷണം അവസാനിച്ചു കഴിഞ്ഞു ഇനി അവരുടെ റിപ്പോർട്ടിനുവേണ്ടി ഇത് യഥാർത്ഥ പുരാവസ്തുക്കൾ അല്ല എന്ന റിപ്പോർട്ടിനു വേണ്ടി മാത്രമാണ് ക്രൈംബ്രാഞ്ച്